തമിഴ്നാട്ടിലെ കുളച്ചൽ തീരത്ത് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. വിഴിഞ്ഞം ആഴിമലയിൽ കാണാതായ കിരണിന്റേതാണ് മൃതദേഹമെന്നാണ് സംശയം. വിഴിഞ്ഞം പോലീസ് കുളച്ചലിലേക്ക് തിരിച്ചിട്ടുണ്ട്. വി വി വിനോദ് ചേരുന്നു. വിനോദ്, ഇന്ന് ഈ ആഴിമല ഭാഗത്ത് സ്കൂബ ഡൈവ് ടീമിന്റെ അടക്കം തിരച്ചിലുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനിടയിലാണ് ഇങ്ങനെയൊരു വാർത്ത പുറത്തു വന്നത്. എന്താണ് ഈ പോലീസിന്റെ നീക്കം ഇതുമായി ബന്ധപ്പെട്ട്? രഞ്ജിത്ത്, കിരണിന്റെ മൃതദേഹം എന്ന സ്ഥിരീകരണമാണ്. ഏതായിരുന്നാലും രണ്ടു ദിവസമായി വിഴിഞ്ഞത്തും ആഴിമലയിലുമായി തിരച്ചിൽ നടത്തുകയായിരുന്നു. കടലിൽ വീണു അല്ലെങ്കിൽ അപായപ്പെടുത്തി, ഈ രണ്ട് സാധ്യതകളാണ് ഉള്ളത്. ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ കാണുന്നതിന് വേണ്ടി നരുമാമ്പൂട് സ്വദേശിയായ കിരൺ ആഴിമലയിലേക്ക് എത്തുകയായിരുന്നു. ഇതിനിടയിൽ പെൺകുട്ടിയുടെ സഹോദരനും സുഹൃത്തുക്കളും ചേർന്ന് കിരണിനെയും ഒപ്പമുണ്ടായിരുന്ന രണ്ട് സുഹൃത്തുക്കളെയും തട്ടിക്കൊണ്ടുപോയി എന്ന പരാതിയാണ്. ബൈക്കിലും കാറിലുമായിട്ടാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയത്. കിരണിനെ ബൈക്കിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. ഇതിനിടയിൽ കിരൺ ബൈക്കിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന ഒരു മൊഴിയാണ് ആദ്യം പെൺകുട്ടിയുടെ വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് പോലീസിന് നൽകിയത്. കിരൺ ഓടുന്നതിന്റെ, അതായത് ഈ പ്രദേശത്തുകൂടി കടലിനടുത്തേക്ക് ഓടിപ്പോകുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇത് കിരൺ സ്വമേധയാ ഓടിയതാണോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി കിരൺ ആ വഴി ഓടുകയും പിന്നീട് അപായപ്പെടുത്തിയതാണോ എന്ന കാര്യവുമാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. വിഴിഞ്ഞം പോലീസാണ് സംഭവത്തിൽ കേസെടുത്തിട്ടുള്ളത്. ആഴിമലയിലെ പാറക്കൂട്ടത്തിൽ കിരണിന്റെ ചെരുപ്പുകൾ കണ്ടെത്തിയിരുന്നു. ഏതായിരുന്നാലും രണ്ടു ദിവസമായി ആഴിമല ഭാഗത്ത് തിരച്ചിൽ നടത്തുകയായിരുന്നു. അതിനിടയിലാണ് ഈ മൃതദേഹം കുളച്ചലിൽ തീരത്ത് അടിഞ്ഞത്. വി വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.